രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ഇടയ്ക്കിടെ ഓടി വരുന്നൊരു ചോദ്യമുണ്ട്, ഈ സ്മൃതി ഇറാനി എന്താ ആയില്യ നാളുകാരിയാണോ എന്ന്. കാരണം നിന്നുനിൽപ്പിൽ സ്മൃതി ഇറാനിയുടെ കലി കയറും, അതേപോലെ തന്നെ താഴ്ന്നിറങ്ങുകയും ചെയ്യും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ സ്മൃതി ഇറാനിയുടെ കലി ഉയർന്നു തന്നെ നിന്നു. ഒടുവിൽ രാഹുൽ ഗാന്ധി കാണിച്ചു കൊടുത്തു എങ്ങനെ അമേഠിയിൽ തോൽക്കാമെന്ന്, എങ്ങനെ തോൽപ്പിക്കാമെന്ന്. ഇതോടെ സ്മൃതി ഇറാനിക്ക് എല്ലാം മതിയായി, കലി ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ഈ ആയില്യം നാളുകാരിയെ കോൺഗ്രസ് അണികൾ വെറുതെ വിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷവും അവരുടെ സമൂഹമാധ്യമ പേജുകളിൽ അവർ നിരന്തരം കയറി ഇറങ്ങി പരിഹസിക്കുകയും കളിയാക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ സ്മൃതി ഇറാനിയുടെ സങ്കടം കണ്ടപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങി അണികളോട് ആവശ്യപ്പെട്ടു ഒരു മര്യാദയൊക്കെ വേണമെന്ന്. ഇതോടെയാണ് സ്മൃതി ഇറാനി ഒരല്പം സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും തോന്നി തുടങ്ങിയിരിക്കുന്നു സ്മൃതി ഇറാനിക്ക് കലി കയറാൻ സമയമായെന്ന്. കാരണം മറ്റൊന്നുമല്ല, സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ പത്തി മടക്കി നിൽക്കുന്നു. ഒരു കമന്റും, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റം വന്നെന്നും അദ്ദേഹം വിജയം അറിഞ്ഞു തുടങ്ങിയെന്നുമാണ് ബി ജെ പി നേതാവ് സ്മൃതി ഇറാനി അടുത്തിടെ പ്രസ്താവിച്ചത്. രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധി പുതിയ തന്ത്രങ്ങളാണ് പയറ്റുന്നതെന്നും സ്മൃതി പറഞ്ഞു. എന്താണ് സ്മൃതി മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് രാഹുലിന് പോലും തിട്ടമില്ല. ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിലായിരുന്നു സ്മൃതിയുടെ ഈ പരാമർശം. സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പൊക്കിപ്പറയുന്നത് നിർത്തുന്നില്ല. രാഹുൽ ഗാന്ധി ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാർലമെന്റിൽ വെള്ള ടീഷർട്ട് ധരിച്ച് വരുമ്പോൾ അത് യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു വയ്ക്കുന്നു. ഒരു പ്രത്യേക വിഭാഗത്തെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരുതിക്കൂട്ടിയുള്ള പ്രവൃത്തികൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. നല്ലതെന്നോ ചീത്തയെന്നോ അപക്വമെന്നോ നിങ്ങൾക്ക് തോന്നിയാലും അതിനെ വില കുറച്ച് കാണാനാകില്ല. മറ്റൊരു തരം രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ പ്രാധാന്യം നിലനിർത്താനുള്ള അദ്ദേഹത്തിന്റെ വിശാലതന്ത്രത്തിന്റെ ഭാഗമാണിത് എന്നുമാണ് സ്മൃതി ഇറാനി പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്നാൽ ഇതിന്റെ മറ്റൊരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നുമുണ്ട് സ്മൃതി ഇറാനി. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ രാഹുൽ ഗാന്ധി നടത്തിയ ക്ഷേത്ര സന്ദർശനങ്ങൾ ഗുണം ചെയ്തില്ല എന്ന് സ്മൃതി പറഞ്ഞു വയ്ക്കുന്നു. മറിച്ചത് വോട്ടർമാരിൽ സംശയമുണ്ടാക്കി. ഇത്തരം പരാജയപ്പെട്ട തന്ത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനത്തെ തുടർന്നാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ വിജയിച്ചു തുടങ്ങിയത് എന്ന് സ്മൃതി വിലയിരുത്തുന്നു. പഴയ തന്ത്രങ്ങൾ ഫലിക്കാതെ വന്നതോടെ രാഹുൽ ഗാന്ധി ജാതി രാഷ്ട്രീയത്തിലേക്ക് കളം മാറ്റിയെന്നും സ്മൃതി പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ എക്കാലത്തെയും കടുത്ത വിമർശകയാണ് സ്മൃതി ഇറാനി. 2014 രാഹുലിനെതിരെ അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട സ്മൃതി 2019 ഇതേ സീറ്റിൽ രാഹുലിനെ പരാജയപ്പെടുത്തിയിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയതാണ് സ്മൃതി ഇറാനിയുടെ അഹങ്കാരം. പക്ഷേ 2024 അത് രാഹുൽ ഗാന്ധി തന്നെ അവസാനിപ്പിച്ചു, നേരിട്ടല്ല എന്ന് മാത്രം. പലപ്പോഴും ഇരുവരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്, വാക്പോരുണ്ടായിട്ടുണ്ട്, സമൂഹ മാധ്യമങ്ങളിലൂടെ പോരാടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിതാ സ്മൃതി ഇറാനി പത്തി മടക്കിയോ എന്ന് സംശയം. കാരണം രാഹുൽ ഗാന്ധിയെ പാർലമെന്റിടുന്ന വെള്ള ടീഷർട്ടിനെ വരെ സ്മൃതി ഇറാനി പുകഴ്ത്തിയിരിക്കുന്നു. എന്നാൽ ഈ അടവൊന്നും ഇങ്ങോട്ട് വേണ്ട, തന്നോടത് എടുക്കേണ്ട എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്.